no pueden ser de poder relaxarlo. Ni a manera de ver usado, para que no me lo cargan. La va a quedar el clean, ¿no? Pero ആദ്യം ആയിട്ട് വേണ്ടത് ഞങ്ങൾക്ക് ഒരു റെഡ് ക്ലേ, ഒരു പച്ച ക്ലേ, പിന്നെ ബ്ലാക്ക് ക്ലേ ഒക്കെ കുറച്ച് കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. പിന്നെ മൂന്ന് ഇളക്കിളികൾ. ഇനി ഈ ചുവപ്പിനെ ഞങ്ങൾക്ക് ഒരു മൂന്ന് ഭാഗമായിട്ട് എടുക്കാം. ഇതുപോലെ മൂന്ന് ഭാഗമായിട്ട് എടുക്കണം. പിന്നെ ഇത് ഒന്ന് ഏതോ ഈ സാധനം കൊണ്ട് ഒന്ന് ഉരുട്ടി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഉരുട്ടി കൊടുക്കണം നല്ലപോലെ. പിന്നെ അതിനെടുത്ത് ഈർക്കിളി കൊണ്ട് ചുരുട്ടി കൊടുക്കണം ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് റോസാപ്പൂ കിട്ടും. അതുപോലെ എന്താ നല്ലപോലെ ചെയ്തിട്ട് അത് അടിഭാഗം കുറച്ച് ഇത് ഇങ്ങനെ എന്താ പറയണ്ടേ കുറച്ച് ഇത് ആക്കിയിട്ട് കൊടുക്കണം. അതുപോലെ മൂന്നെണ്ണം ആക്കിയില്ല ഇതുപോലെ കിട്ടും. ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ ലീവ്സാണ് വേണ്ടത്. പിന്നെ ലീവ്സും പിന്നെ ഇത് ചേർത്ത് കൊടുക്കാൻ ഒരു എക്സ്ട്രാ ഒരു കളർ വേണം. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബ്രൗണാണ്. നിങ്ങൾക്ക് നിങ്ങളിഷ്ടപോലെ ഒരു കളർ എടുത്തിട്ട് ഇത് ഒട്ടിക്കാം. ഒട്ടിച്ച് ഇനി അതിന് ലീവ്സ് വേണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് പച്ച ഇതെടുത്ത് ഒന്ന് ഇത് പുരട്ടി കൊടുക്കാം. നല്ലപോലെ പുരട്ടി കൊടുത്ത് ഫ്ലവേഴ്സിൻ്റെ ഇയർക്കിളി കൊണ്ട് ലീവ്സ് ആക്കണം. ഇത് ഇതുപോലെ നോക്കൂ, ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. ഇല ഇല എങ്ങനെയുണ്ടോ അങ്ങനെ വരച്ച് കൊടുത്താൽ മതി. ഇതുപോലെ മൂന്ന് ഭാഗമായിട്ട് എടുക്കണം. അതങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. അതിന് വേണ്ടി മൂന്ന് ഇലകൾ വേണം. ദാ ഈ ഇതുപോലെ മൂന്നര ഇലകൾ എടുത്ത് ഈ ഫ്ലവേഴ്സിന് ഒട്ടി കൊടുക്കാം. ദാ ഇങ്ങനെ നല്ല പാല് ഇത് നല്ല പാല് ഒട്ടിച്ച് കൊടുക്കണം. ഇനി അതിന് പോട്ടാക്കാം. അതിനെ നല്ല പാങ്ങ് ഒട്ടിയെടുത്ത് പരത്തി ഉരുട്ടിയെടുത്ത് ഞങ്ങൾക്ക് ഡി ഷേപ്പ് പോലെ ആക്കണം. ഇനി ആ ഷേപ്പിലേക്ക് ഈ ഫ്ലവർ ഒന്ന് കെട്ടി കൊടുക്കാം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം, നല്ല കട്ടിയായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. ഇത് ഇനി അതിന് ഡിസൈൻ വേണ്ടിയായിട്ട് ഒരു വെള്ളക്കള കിടക്കണം ആ പോട്ടിന്. പിന്നെ അതിൻ്റെ മുമ്പ് നമുക്ക് ഇത് മഞ്ഞ ഒന്ന് ഇത് ഫ്ലവറിൽ നിന്ന് മുട്ടിൽ കുറച്ച് ഇത് ഇടാനുണ്ട്. ഇത് കളറല്ല മഞ്ഞയാണ് കേട്ടോ, മഞ്ഞയോ ചോ പിങ്കോ അങ്ങനെ എന്ത് കളർ വേണമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക്. ഞാൻ എടുത്തിട്ടുള്ളത് മഞ്ഞ കേട്ടോ. നല്ല പാങ്ങ ഒന്ന് ചുരുട്ടി ദാവി ആ സൈഡിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ നല്ല പാങ്ങ ചുരുട്ടി ആ ഫ്ലവറിൻ്റെ അവിടെ വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പൊ ഞങ്ങൾ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ഡിസൈൻ വേണ്ടിയായിട്ട് ആ വെള്ള കളറ് പോട്ടിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇതുപോലെ നല്ല പാങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, നല്ലൊരു ഡിസൈൻ പോലെ വരും കേട്ടോ. ഇതുപോലെ ഫ്രണ്ട്സ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി വരുന്ന വീഡിയോയുമായി ഞങ്ങൾ പിന്നെയും വരും. അപ്പോൾ ബൈ.